മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ ഒതുക്കിയ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് രാജസ്ഥാനിൽ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യയുടെയും ചിറകരിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന രാജസ്ഥാനിൽ വസുന്ധരയല്ല ബി ജെ പിയെ ഇനി നയിക്കുന്നത്. നേതാക്കൾ കൂട്ടായി നയിക്കാനാണ് കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ചേർന്ന നേതൃയോഗത്തിലെ ധാരണ. ബി ജെ പി പ്രസിഡന്റ് ജെ പി നദ്ദയും രാജസ്ഥാനിലെ മുതിർന്ന നേതാക്കളും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അമിത്ഷായുടെ നേതൃത്വത്തിൽ ജയ്പൂരിൽ ബുധനാഴ്ച ചേർന്നത് തന്നെ വസുന്ധരയെ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. വിമാനത്താവളത്തിൽ ഈ അമിത്ഷായെ സ്വീകരിക്കാൻ വസുന്ധര എത്തിയിരുന്നെങ്കിലും അമിത്ഷാ വസുന്ധരയെ ഗൗനിച്ചതേയില്ല. അപ്പോഴേ വസുന്ധരയ്ക്ക് കാര്യം മണത്തിരുന്നു. അതിനുശേഷം നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും ഉയർത്തിക്കാട്ടേണ്ടതില്ലെന്ന ഷായുടെ നിർദ്ദേശത്തിനെ ആരും എതിർത്തതുമില്ല. മധ്യപ്രദേശിലേതുപോലെ കേന്ദ്രമന്ത്രിമാരും എം പിമാരും രാജസ്ഥാനിലും ബി ജെ പിക്കായി മത്സരിക്കാൻ ഇറങ്ങും. മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്, നിയമമന്ത്രി അർജുൻ റാം മഖോൾ, ലോക്സഭാ അംഗം ദിയാകുമാരി എന്നിവർ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് തീർച്ചയാണ്. ബി ജെ പിയിലെ മോദി ഘട്ടത്തിന് മുമ്പായി ദേശീയതലത്തിൽ തിളങ്ങിയ നേതാക്കളാണ് ശിവരാജ് സിംഗ് ചൗഹാനും വസുന്ധര രാജയും. സീനിയർ നേതാക്കന്മാരാണ്. അതുപോലെ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ പൂർണ്ണമായി ഒതുക്കിക്കഴിഞ്ഞു. ചൗഹാന് സ്ഥാനാർത്ഥിത്വം പോലും കിട്ടില്ലെന്നാണ് ലഭിക്കുന്ന സൂചന. ആദ്യ രണ്ട് സ്ഥാനാർത്ഥി പട്ടികയിലും മുഖ്യമന്ത്രിയുടെ പേരില്ല. എന്നാൽ മൂന്ന് കേന്ദ്രമന്ത്രിമാരടക്കം 7 എം പിമാരെ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട്. മുതിർന്ന നേതാവും ദേശീയ ജനറൽ സെക്രട്ടറിയുമായ കൈലാഷ് വിജയവർഗീയം ആ പട്ടികയിലുണ്ട്. മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കുക വഴി കേന്ദ്ര നേതൃത്വം ചൗഹാന് കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. നാലുവട്ടം മുഖ്യമന്ത്രിയായി ചൗഹാനെ മുൻനിർത്തി നീങ്ങിയാൽ ജയിക്കില്ലെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും ഉയർത്തിക്കാട്ടേണ്ടെന്നാണ് അവിടെയും തീരുമാനം. കർണാടകത്തിലെ പോലെ മോദിയെ മുൻനിർത്തിയാകും അവിടെ എല്ലാം പ്രചരണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും കേന്ദ്ര നേതൃത്വം ഏറ്റെടുക്കും. സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനായി ജൂലൈ തന്നെ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവിനെ നിയമിച്ചു കഴിഞ്ഞിരുന്നു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് സഹ ചുമതലക്കാരൻ. തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതി ചുമതലക്കാരനായ കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമറിനെയും നിയമിച്ചു. ഇതോടെ ചൗഹാൻ പൂർണ്ണമായും പുറത്തായി എന്ന് വേണം കരുതാൻ. ബി ജെ പി ആരംഭിച്ച ജൻ ആശീർവാദ് യാത്രയിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തി. ഭോപ്പാലിൽ യാത്ര സമാപിച്ചപ്പോൾ ചൗഹാനെ വേദിയിലിരുത്തി സംസാരിച്ച മോദി മുഖ്യമന്ത്രിയുടെ ഭരണ നേട്ടത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. ഈ സാഹചര്യത്തിൽ ബി ജെ പിയിലെ ഭിന്നിപ്പ് മുതലെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതുപോലെ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി രമൺ സിംഗിനെ കൂടി ഒതുക്കാനുള്ള നീക്കത്തിലാണ് മോദി അമിത്ഷാ കൂട്ടുകെട്ട്. അവിടെയും ഇതുപോലെയൊക്കെ തന്നെ നാടകങ്ങൾ അരങ്ങേറും, ഒരു സംശയവും വേണ്ട.